ഞങ്ങളെ സഹായിക്കണം. കൈവിടരുത് എൻ്റെ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും നമുക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഹൃദയം നിറഞ്ഞ ഒരു കനിവ് അവനിൽ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ലിജിന് തുടർ ചികിത്സാ ധനസഹായം എത്തിച്ച് കടവിള റെസിഡൻസ് അസോസിയേഷൻ. തിരുവനന്തപുരം ജില്ലയിൽ കരവാരം ഗ്രാമപഞ്ചായത്തിൽ കടവിള ഇരമം 11 വാർഡ് അക്കരവിള വീട്ടിൽ വൃക്കകൾ തകരാറിലായതിനെ തുടർന്ന് ചികിത്സയ്ക്കും മറ്റും സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുന്ന ലിജിന്റെ തുടർ ചികിത്സയ്ക്കായാണ് KRA അഥവാ കടവിള റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധനസഹായം എത്തിച്ചു നൽകിയത്. എല്ലാവരോടും നന്ദി പറയണം. ഞാൻ കേറെ ഒരു വീട്ടിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ വന്ന് എല്ലാവരോടും നന്ദി പറയാം. എൻ്റെ ഇത് മാത്രം പോലെ എൻ്റെ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്ത് അവൻ നല്ലതായി വരാനും കൂടെ എല്ലാവരും പ്രാർത്ഥിക്കണം. തന്നെ തീർച്ചയായിട്ടും ദൈവമുണ്ട്. KRA അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ KRA പ്രസിഡന്റും നഗരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ അബി ശ്രീരാജാണ് ചികിത്സാ ധനസഹായ തുകയായ 1,02,000 രൂപയുടെ ചെക്ക് ലിജിന്റെ കുടുംബത്തിന് കൈമാറിയത്. നമ്മുടെ കടവിള റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ ലിജിൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ചെറിയ ചികിത്സാ സഹായം കൊടുക്കാനായിട്ട് നമ്മൾ അംഗങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം കൂടെ അവിടെ പോയിരുന്നു, കൊടുത്തു. പക്ഷേ ആ കുട്ടിയെ കണ്ടതിൽ വെച്ച് വളരെയധികം വിഷമം തോന്നി. കാരണം ആ കുട്ടിക്ക് പാൻക്രിയാസ് എന്ന് പറയുന്ന ആ ഒരു അവയവം മാറ്റിവെക്കണമെങ്കിൽ അതെപ്പോൾ കിട്ടും, എപ്പോഴാണത് തയ്യാറാവുന്നത് എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഏത് സമയ സാഹചര്യത്തിലാണ് അത് കിട്ടുന്നത്, ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ പോയിട്ട് ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പൈസ റെഡി അല്ലെങ്കിൽ അവിടെയും അവർ ഒരുപാട് വിഷമിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിന് ഇത്രയും ഒരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ നിത്യ ചെലവിന് തന്നെ വക കെട്ടുന്നത് ഈ നല്ലവരായ നാട്ടുകാർ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ആ കുട്ടിയെ സഹായിക്കാനായിട്ട് ഒരു അഭ്യർത്ഥനയാണ്. ഇതിലിപ്പോൾ ഈ കുട്ടിക്ക് ഇതുകൊണ്ട് കൊടുത്തതിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തന്നെയാണ് അവരെല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിച്ചത്. പ്രയത്നത്തിന് ഒരുവിധം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഇത്രയും ഒരു തുക ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വളരെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇതിനുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ആ കൊച്ചു കുരുന്ന് കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ ഒരു കനിവ് അവനിൽ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ലിജിൻ 8 വയസ്സ് മുതൽ ഡയബറ്റിക് പേഷ്യന്റായിരുന്നുവെന്നും പിന്നീട് 21 വയസ്സിലാണ് വൃക്കകൾ തകരാറിലായതിനെ തുടർന്ന് രോഗബാധിതനാവുകയും ഇപ്പോൾ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്യുന്നുണ്ടെന്നും അമ്മ ലതിക പറഞ്ഞു. എന്റെ മോന് ഈ അസുഖം 8 വയസ്സ് മുതൽ എന്റെ മോന് ഡയബറ്റിസിന്റെ അസുഖമുണ്ട്. അന്ന് മുതൽ SAT ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു. പിന്നെ 16 വയസ്സായതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി. 2019 അല്ലെ 21 വയസ്സായപ്പോഴേക്കും മോന് കിഡ്നിക്ക് തകരാറ് ആയി. അന്ന് മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ പറയുന്നത് കിഡ്നിയും പാൻക്രിയാസും മാറ്റിവെച്ചാൽ മകൻ്റെ അസുഖം മാറുമെന്ന് പറയുന്നു. അതനുസരിച്ച് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന അവയവം മാറ്റിവെക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ കിംസ് ആശുപത്രിയിലേക്ക് വിട്ട് അവിടെയാണ് എൻ്റെ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കുന്നത്. അതിന് 22 ലക്ഷം രൂപ നമുക്ക് വേണം. ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ 22 ലക്ഷം രൂപ ഇല്ല. ഇപ്പോൾ നാട്ടിലെ നല്ല മനസ്സുകളുടെ സഹായത്തോടെയാണ് എൻ്റെ കുട്ടിയുടെ ചികിത്സയും മറ്റു കാര്യങ്ങളും നടന്നു പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ലിജിന് കിഡ്നി മാത്രമല്ല പാൻക്രിയാസും മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യമുള്ളതിനാൽ ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുന്നത്. ലിജിന്റെ കിഡ്നിയും പാൻക്രിയാസും മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി മാത്രം 22 ലക്ഷത്തോളം രൂപയാണ് ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടത്. ലിജിന്റെ തുടർ ചികിത്സയ്ക്കും അതുപോലെ നിത്യ ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഈ നിർധന കുടുംബം ഇന്ന് നാട്ടുകാരും അല്ലാത്തവരുമായ സുമനസുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിയുന്നത്. തങ്ങളുടെ ഒരേയൊരു മകനായ ലിജിന്റെ ജീവൻ രക്ഷിക്കാനാവശ്യമായ ഈയൊരു ഭീമമായ തുക എത്രയും പെട്ടെന്ന് കണ്ടെത്തുവാനുള്ള കഠിനമായ ശ്രമത്തിലാണ് ഈ നിർധന കുടുംബം. എല്ലാ സുമനസുകളുടെയും അകമഴിഞ്ഞ സഹായവും
പ്രാർത്ഥനയുമാണ് തങ്ങൾക്ക് ഇന്ന് ഒരേ ഒരു ആശ്രയമെന്ന് ഈ കുടുംബം പറയുന്നു. എൻ്റെ കുട്ടിയുടെ ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നല്ലവരായ നാട്ടുകാരും നല്ല മനസ്സുള്ള എല്ലാവരും എൻ്റെ കുട്ടിയെ സഹായിക്കണം, അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഞങ്ങളെ സഹായിക്കണം, കൈവിടരുത് എൻ്റെ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും നമുക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. തൊഴു കൈയോടെ ഞാൻ അപേക്ഷിക്കുന്നു. കായിക ക്ഷമത ഉള്ളവർക്ക് പോലും നടന്നു പോകുവാൻ വരെ വളരെ ബുദ്ധിമുട്ടുള്ള ഈ വഴിയിലൂടെയാണ് രോഗിയായ ലിജിനും കുടുംബവും ഇപ്പോഴും സഞ്ചരിക്കുന്നത്. കരവാരം ഗ്രാമപഞ്ചായത്തിൽ CPMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിച്ച് വാർഡ് മെമ്പറായി ജനങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ലതികയുടെ ഇന്നത്തെ ഏറ്റവും വലിയ വിഷമം എന്തെന്നാൽ, ഈ അവസ്ഥയിലും സർക്കാരിൽ നിന്നും ഇതുവരെയും തങ്ങൾക്ക് ഒരു സഹായവും ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ 2005 പഞ്ചായത്ത്, നമ്മുടെ ഈ കരവാരം പഞ്ചായത്തിൽ 9 മെമ്പറായിരുന്നു. അന്ന് എൻ്റെ കുട്ടിക്ക് അസുഖമുണ്ട്. അന്ന് ഒരു പക്ഷേ ഞാൻ അതിന് ഇറങ്ങാതിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ അസുഖത്തിൽ കുറച്ചുകൂടെ കുറയുമായിരുന്നു. അന്ന് കുറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ പാർട്ടി പ്രവർത്തനവുമായി പോയതിന് ശേഷം എൻ്റെ കുട്ടിയെ നോക്കാനും എനിക്ക് പറ്റിയില്ല. അസുഖം കഠിനാവുകയും ചെയ്ത് ഇപ്പം ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഇതുവരെ സഹായങ്ങൾ ലഭിച്ചിട്ടില്ല. ഞാൻ പൂജപ്പുര കേരള സോഷ്യൽ മിഷനിൽ ഞാൻ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിക്ക് നമുക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ പറ്റത്തില്ല, 3 ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ കുട്ടിയുടെ ഓപ്പറേഷനുള്ള ഡേറ്റ് വെച്ചുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ 3 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം പാൻക്രിയാസ് എന്നുള്ള അവയവം കൂടെ ഉള്ളതുകൊണ്ട് മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ നിന്ന് മാത്രമേ ഈ 2 അവയവവും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അവയവം വരുന്ന സമയത്ത് എൻ്റെ മോനെ വിളിച്ചിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ് നമുക്ക് മുൻകൂട്ടി തരാൻ പറ്റില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കും അപേക്ഷ കൊടുക്കാൻ പറ്റിയില്ല. ആ ഓപ്പറേഷൻ സമയത്ത് മാത്രമേ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷയായിട്ട് മനസ്സിൽ ഉള്ളത്. വേറെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ നാട്ടിലെ നല്ല മനസ്സുള്ളവരുടെ സഹായത്തോടെയാണ് ഇന്ന് നമ്മൾ പോകുന്ന എൻ്റെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടക്കും. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും വേണം. കടവിള റെസിഡൻസ് അസോസിയേഷൻ ലിജിന് ചികിത്സാ ധനസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ അസോസിയേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമല്ല സഹായം അഭ്യർത്ഥിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽമാരുടെ വാട്സപ്പ് ഗ്രൂപ്പായ പ്രിൻസിപ്പൽ എമിറേറ്റ്സ്, ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മ, കോളേജ് ഓഫ് ഇംഗ്ലീഷ് 1986 BCOM കൂട്ടായ്മ, രൂപശ്രീ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ കൂട്ടായ്മകളോട് KRA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആത്മാർത്ഥമായി സഹായം അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലിജിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് 72,000 രൂപയും കൂടാതെ റെസിഡൻസ് അസോസിയേഷൻ നേരിട്ട് സമാഹരിച്ച 1,02,000 രൂപയും ഉൾപ്പെടെ 1,74,000 രൂപ ആകെ നൽകുവാൻ സാധിച്ചത്. കടവള റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്ക് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽമാരുടെ കൂട്ടായ്മയായ പ്രിൻസിപ്പൽ എമിറിറ്റസ്, അതുപോലെ കോളേജ് ഓഫ് ഇംഗ്ലീഷ് 1986 BCOM ബാച്ചിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ, ആറ്റിങ്ങൽ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മ, കൂടാതെ രൂപശ്രീ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരിൽ നിന്നും കൂടിയാണ് ഈ തുക കളക്ട് ചെയ്തെടുത്തത്. ഇതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ശ്രമിച്ച്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഹിമ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യമാണ്. ഹിമയാണിതിനു വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം ആത്മാർത്ഥമായിട്ട് ഒരുപാട് പോസ്റ്റുകൾ ചെയ്യുകയും പലരെയും വിളിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഈ തുക നമുക്ക് ലഭിച്ചത്. ഈ തുക നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ തുടർന്നും ലിജിന് ധാരാളം ഈ തുക കിട്ടിയാൽ മാത്രമേ ഇത് ഓപ്പറേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരുടെയും സഹായവും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കുട്ടിക്ക് ഈ ഓപ്പറേഷന് വേണ്ടി കിഡ്നി മാത്രമല്ല, അതിന് പാൻക്രിയാസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പാൻക്രിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആരും അവയവം ദാനം ചെയ്ത് കിട്ടുന്ന ഒരു സംഗതി അല്ലാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും രീതിയിൽ മസ്തിഷ്കം മരണം സംഭവിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പം ഈ കൊച്ചിൻ്റെ ജീവൻ രണ്ടാമത് നമുക്ക് നല്ല രീതിയിൽ തിരിച്ചു കിട്ടണമെന്ന രീതിയിൽ അതിൻ്റെ അത്യാവശ്യകതയും ഉണ്ട്. ഇപ്പോൾ നിലവിൽ അതിന് 2-ാമത്തെ നമ്പറാണ് നമുക്ക് പാൻക്രിയാസ് ലഭിക്കാനുള്ള സർക്കാരിൻ്റെ ഉദ്യമത്തിൽ നമുക്ക് ലഭിച്ച ഉത്തരം. അപ്പോൾ അതിനും അത് മാറ്റി വെക്കുന്നതിന്, പാൻക്രിയാസ് മാറ്റുന്നതിനും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിനുമായിട്ട്
22 ലക്ഷം രൂപ ആ ചെലവിൽ മാത്രം അതിന് ആവശ്യം ഉള്ളതാണ്. അതിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത്ര വലിയത് അല്ലെങ്കിൽ തന്നെയും ഓ പകുതിയോളം 22 ഒരു പകുതി എമൗണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ലവരായ സന്നദ്ധരായ എല്ലാ ആൾക്കാരിൽ നിന്നും ആ കുട്ടിയുടെ മാതാവും പിതാവും ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ. ഞാനീ സംസാരിക്കുന്നത് കേൾക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരും സ്നേഹിതരും ഈ കുട്ടിയുടെ ഈ ജീവന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് നല്ല മനസ്സോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി നൽകണമെന്ന് കടവള റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ ലതിക എന്ന് പറയുന്ന നമ്മുടെ ലിജിൻ്റെ അമ്മ ഇതിനു മുമ്പ് നമ്മുടെ കരവാര ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡ് മെമ്പറായിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു മെമ്പറായിരുന്നു. പക്ഷേ അവർക്ക് ഇങ്ങനൊരു അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവരുടെ മോൻ്റെ ചികിത്സാ ചെലവിനൊന്നും അവരുടെ കയ്യിൽ കാശില്ല. അപ്പം നമ്മൾ നാട്ടുകാരെല്ലാവരും തന്നെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സാ സഹായം നൽകണം. എല്ലാവരുടെയും സഹായം കൊണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടണം. അമ്മയ്ക്ക് ഒരൊറ്റ മോനാണ്, 24 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് അമ്മാൻ്റെ മാനസികാവസ്ഥയോ അതിൻ്റെ അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛന് ജോലിയൊന്നുമില്ല, അച്ഛൻ കൂലിപ്പണിയായിരുന്നു. ഇപ്പോൾ അസുഖമൊക്കെ ബാധിച്ചിട്ട് വർഷങ്ങളായിട്ട് മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്ത, അത് ഈ അമ്മ മറ്റുള്ള കൂലിപ്പണിക്കെല്ലാം പോയായിരുന്നു അവരുടെ ജീവിത ചിലവ് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ മോനും കൂടി വയ്യാണ്ടായപ്പോൾ ചെറുതിലേ ഷുഗറെല്ലാം വന്ന് പ്രമേഹ രോഗിയായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു പ്രശ്നം വരികയും അവർ ആൾക്കാർ കൊടുക്കുന്ന ചെറിയ ചെറിയ തുകകൾ കൊണ്ടായിരുന്നു അവരെ തുടക്കത്തിലെല്ലാം മരുന്നും മറ്റും വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 22 ലക്ഷം രൂപയാണ് അവരുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഓരോരുത്തരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, എൻ്റെ വാർത്തകൾ ലൈവ്, 5.1. വെഡിംഗ് സാരീസ്, എത്നിക് വെയർ, പാർട്ടി വെയർ, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ഗുണമേന്മയുള്ള തികവാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്കും കൂടാതെ പാദരക്ഷകൾ, ബാഗുകൾ, കുടകൾ, ഷൂസുകൾ, ഫാൻസി ഗിഫ്റ്റ്, ടോയ്സ്, കിഡ്സോൺ തുടങ്ങി എല്ലാ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും ഇനി ഒരു കുട കീഴിൽ, അതും മിതമായ വിലയിൽ. മംഗല്യ വെഡിംഗ്സ് ആൻഡ് ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, നഗരൂർ